ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീം ആണ്. തലപതി 65 ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാനടക്കം വിജയ് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹീറോയിനി ആരാന്ന് അറിയാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ആരായിരിക്കും ഹീറോയിനി എന്നുള്ളൊരു കാര്യം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ റൂമറിൽ അധികമായിട്ട് സ്പ്രെഡായി പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹീറോയിനീസുകളുടെ പേര് പറയുന്നുണ്ട്. സോ ഇത്രമാത്രം റൂമേഴ്സുകൾ തളപതി 65 ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റീസെൻ്റ് നമുക്കറിയാൻ കഴിഞ്ഞൊരു അപ്ഡേറ്റ്, അതും ഒരു ക്രേസി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ്, അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ഇപ്പോൾ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ക്ലീഷേ ഏർപ്പാടാണ്, ബട്ട് എങ്കിലും നമുക്കത് പറയാതെ പോകാൻ പറ്റില്ല. നമുക്ക് ഇതുവരെയും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ജസ്റ്റ് നമ്മളൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞ് നമുക്ക് പോകാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെൽസൺ ബി ദിലീപ് കുമാറാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ സൺ പിക്ചേഴ്സാണ് ഈ ഒരു മൂവി തയ്യാറാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആൾറെഡി അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു നെൽസൺ ബി ദിലീപ് കുമാർ ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രമാത്രം വളരെ ഒരു എക്സ്പെക്റ്റേഷനിലിരിക്കുകയാണ്. കാരണം ഡോക്ടർ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നോക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത് വിലയിരുത്തുന്നത് തളപതി 65 എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം. കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? ഈ ഒരു ടൈമിൽ ഈ ഒരു സിനിമയുടെ തീം മ്യൂസിക്കൊക്കെ വേറൊരു ലെവലിലാക്കാനുള്ളൊരു പ്ലാനിൽ അനിരുദ്ധ ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മേ ബി അടുത്ത മാസം ഒരു ലാസ്റ്റിലൊക്കെ തന്നെ തീം മ്യൂസിക്കിൻ്റെ ആ ഒരു ലിറിക്കൽ മൊത്തത്തിൽ നമുക്ക് ഔട്ടാക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഹീറോയിനായിട്ട് വരുന്നത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത് രണ്ട് വേർഡ്സാണ്, സോറി രണ്ട് പേരാണ്, വേർഡ്സ് അല്ല, നമ്മുടെ പൂജ ഹെഗ്ഡിയും ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ രാഷ്മിക മന്ദാനയും. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസ് തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ പറ്റിയിട്ടും ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരില് നമ്മുടെ രാഷ്മിക മന്ദാനയ ഏകദേശം സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺഫർമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ബട്ട് ആരാണെങ്കിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. ഹീറോയിൻ ആരും ആയിക്കോട്ടെ അല്ലേ, അതിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾ ഇതിനകത്ത് ആര് ഹീറോയിൻ ആയിട്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് നമുക്കിനി അപ്ഡേറ്റിലേക്ക് പോകാം. അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വില്ലനായിട്ട് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു നമ്മുടെ അരുൺ വിജയ് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ചിയാൻ വിക്രമിൻ്റെ പേരും ലൈറ്റായിട്ട് കേട്ട് വരുന്നുണ്ട്. ബട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത് അരുൺ വിജയുടെ പേരാണ്. അരുൺ വിജയ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ആരും വന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. സോ ചോദിച്ചാലും ഞാനിപ്പോൾ ഒരു കുറച്ച് ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ വില്ലനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ടൈമും അതുപോലെ ഒരു സാവകാശം എനിക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അരുൺ വിജയ് പറഞ്ഞെന്നുള്ളൊരു കാര്യമാണ് നമുക്കൊരു കേൾക്കാൻ കഴിയുന്നത്. ഇതേ ടൈമിൽ ഇപ്പോൾ ഈ ഒരു മാസ്റ്റർ സിനിമ ഇറങ്ങിയ ശേഷം തളപതിയുടെ ലുക്ക് ഇതുവരെയും നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ലുക്ക് കണ്ടതിന് ശേഷം ഈ ഒരു മാസ്റ്ററിൻ്റെ ലുക്ക് അത്രമാത്രം ഒരു വെടിക്കെട്ടൊരു ലുക്കായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി തളപതി ഫാൻസുകാർ മാത്രമല്ല, പുറത്തുള്ള അഡീഷണൽ വേറെ ഫാൻസുകാരുണ്ടല്ലോ, ആ ഒരു ഫാൻ ബേസിലുള്ള ആൾക്കാരും തളപതിയുടെ ലുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലുക്ക് അത്രമാത്രം ട്രെൻഡിങ്ങിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ലുക്കിനെ പറ്റിയിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തളപതി 65 അതുപോലത്തെ ഒരു വെടിക്കെട്ടായിട്ടുള്ളൊരു ലുക്ക് എടുക്കണം, ആ ഒരു ലുക്ക് എല്ലാവരും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു രീതിയിലുള്ളൊരു വെറൈറ്റി ലുക്ക് വേണമെന്നുള്ളൊരു പ്ലാനിൽ ഇപ്പോൾ നെൽസൺ ബി ദിലീപ് കുമാറൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലുക്ക് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തന്നെ മാർച്ച് എൻഡിലൊക്കെ തുടങ്ങി ഒരു മൂന്ന് ഷെഡ്യൂളായിട്ട് തീർത്തിട്ട് 2022 ഒരു പൊങ്കലിൽ വരാനുള്ള ഒരു പ്ലാനിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. സോ ഇത് ദീപാവലിക്ക് മുമ്പ് വന്നാലും അപ്പോൾ ഒരു പൊങ്കൽ ടൈമിന് വന്നാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിലൊരു കാത്തിരിപ്പ് തന്നെയാണ്. മാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷം നമ്മൾ കാത്തിരുന്നില്ലേ, ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ വലിയ രീതിയിലൊരു ഗ്യാപ്പായിട്ട് നമുക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു തളപതി 65 കാത്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. സോ ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞ സമയത്ത് അപ്പോഴേ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ അവസാനിക്കുന്നതിന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തളപതിയുടെ ലുക്ക് ഒരു പ്രാധാന്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇല്ലെങ്കിൽ ലുക്ക് ഏതായാലും നമുക്കൊരു പ്രശ്നമല്ല, പടം വെടിക്കെട്ടായിരിക്കണം എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടി എസ് ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ. ടാറ്റ ബൈ ബൈ.